ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓട്ടോഫെലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ഈ സ്പോർട്സ് കാറിലും അതുപോലെ മോഡിഫൈഡ് വണ്ടിയിലേക്ക് കണ്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ ഒരു മീറ്റർ ഡാഷ്ബോർഡിൽ ഇതുപോലത്തെ ഒരു മീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വണ്ടിയുടെ എഞ്ചിൻ്റെ വർക്കിങ്ങിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മീറ്ററാണ് ഇത്. ആർ പി എം മീറ്ററാണ് ഇതിൻ്റെ പേരാണ്, ആർ പി എം മീറ്റർ. ഈ മീറ്റർ നമ്മുടെ വണ്ടിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ആദ്യം ഓണാക്കി നോക്കാം. ഓക്കെ, ഇഗ്നിഷൻ ഓണാക്കിയാൽ ആദ്യം ഓണാവും, പിന്നെ ഒരു ബീപ് സൗണ്ട് ഉണ്ടാവും, ശേഷം വണ്ടി സ്റ്റാർട്ടാക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാം. നമ്മുടെ വണ്ടിയിൽ സൗണ്ടൊന്നുമില്ല, എക്സോസ്റ്റ് മാറ്റാത്തൊരു വണ്ടിയാണ്, അതുകൊണ്ടാണ് സൗണ്ടൊന്നും ഇല്ലാത്തത്. റേസിംഗ് കാറിലും മോഡിഫൈഡ് വണ്ടിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷനായിട്ട് എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർ പി എം മീറ്റർ. ഇതിൽ കണക്ഷൻ വരുന്നത് ഈ ഓറഞ്ച് വയറ് ഇഗ്നീഷനാണ്, അതുപോലെ ബ്ലൂ വയറ് പാർക്ക് ലൈറ്റ് ആണ്. വൈറ്റ് നമ്മുടെ എൻജിനിൽ നിന്നും ആർ പി എമ്മിന് അനുസരിച്ചാണല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്, എൻജിൻ്റെ വർക്കിങ്ങിനനുസരിച്ച്. അപ്പോൾ അതിലുള്ള കണക്ഷനാണ് ഇ സി എമ്മിൽ നിന്നാണ് എടുക്കൽ. അത് ഞാൻ കണക്ഷൻ കാണിച്ചു തരാം. എൻജിൻ്റെ ഭാഗത്താണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അതുപോലെ ബ്ലാക്ക് നെഗറ്റീവ്, യെല്ലോ ഡയറക്റ്റ് വരുന്നുണ്ടായിരുന്നു. ഡയറക്റ്റ് ഈ സ്റ്റീരിയോൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കിട്ടും, ഞാൻ കാണിച്ചു തരാം. ഇത്രയും കണക്ഷനാണ് ഇതിൽ വരുന്നത്. നോർമൽ ആക്സറി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും സാധനം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്റ്റീരിയോയുടെ ബാക്ക് സൈഡിൽ നിന്നാണ് കണക്ഷനൊക്കെ എടുക്കാൻ പോകുന്നത്. ഇവിടെയാണ് ആർ പി എം മീറ്റർ വെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റീരിയോ അയച്ചെടുക്കണം. ഇത് ഓരോ വണ്ടികൾക്കും ഓരോരോ രീതിയാണ് ഡാഷ്ബോർഡ് സ്റ്റീരിയോ പാനൽ അയക്കൽ. ആർ പി എം മീറ്ററിലെ ബാക്ക് സൈഡിലെ ഈ കണക്ഷൻ, നമ്മൾ കണക്ഷൻ കൊടുക്കാനുള്ള ഈ കേബിൾ, ഒരു പിന്നാണ്. ഇതിൽ നിന്ന് അയച്ചെടുക്കുക. ഈ വണ്ടിയിൽ ഞാൻ ആദ്യം സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ കണക്ഷനൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഞാൻ ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ശരിക്ക്. ആദ്യം നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുക. ഡയറക്റ്റ് യെല്ലോ വയറാണ് ഡയറക്റ്റ്. അപ്പോൾ സ്റ്റീരിയോൻ്റെ ബാക്ക് സൈഡിലുണ്ടാവും, ചെക്ക് ചെയ്യാം. സ്റ്റീരിയോയുടെ ബോർഡിൽ നെഗറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, നമ്മൾ വെച്ച് നോക്കണം. ഓക്കെ, ചാവി ഓണൊന്നുമില്ല, ഡയറക്റ്റ് കറണ്ട് ആണിത്. ഡയറക്റ്റ് ഇതിലെ ചാർജ് ഈ സ്റ്റീരിയോയിലേക്ക് വരുന്ന യെല്ലോ വയർ ഉണ്ടല്ലേ, എല്ലാ സ്റ്റീരിയോയിലും ഉണ്ടാവും. ബാക്ക് സൈഡിൽ യെല്ലോ വയറാണ്, ഇതിൽ ബാറ്ററി ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ അതിൽ കൊടുക്കുകയാണ് ആദ്യം. നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. വണ്ടിയുടെ എവിടെ നിന്നും കൊടുക്കുക. ഇനി ഇഗ്നിഷൻ, ചാവി ഓണാക്കുമ്പോഴുള്ള കറണ്ടാണ് ഇത്. ഇതിലേക്ക് വരുന്ന കണക്ഷൻ തന്നെ എടുക്കുന്നത്. ഇഗ്നിഷൻ ഓണാക്കുമ്പോഴാണ് ഈ എ സിയുടെ സ്വിച്ചിലെ ഇവിടെയുള്ള ലൈറ്റ് കത്തൽ. അപ്പോൾ അതിലേക്ക് വരുന്ന കണക്ഷൻ തന്നെയാണ് എടുക്കുന്നത്. ഇതാണ് എസിൻ്റെ ഈ നോബിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യുക.
ഇതേപോലത്തെ ടെസ്റ്റിംഗ് ലാബ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇനി ചാവി ഓണാക്കി നോക്കാം. അപ്പം ഇതാണ് ഇഗ്നിഷൻ വയറ്. ഇതില് ഓറഞ്ച് കളറ് ഞാൻ ഇഗ്നിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് ഈ മൂന്നെണ്ണമാണ്. അതിൽ ബ്ലൂ വയർ സ്പാർക്ക് ലൈറ്റ് ആണ്. സ്പാർക്ക് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഒരു ചാർജ് ഇതിലേക്ക് വരുന്നു. അത് ഞാൻ ഈ നോബിലേക്ക് ഇവിടെ സ്പാർക്ക് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റ് കത്തും. അതിലേക്ക് വരുന്ന കണക്ഷൻ ഞാൻ എടുക്കുന്നത്. അത് ഈ കപ്ലർ തന്നെ ഉണ്ട്. ഈ റെഡ് വയറും ഞാൻ മുമ്പ് കൊടുത്തതാണ്. ഇതും ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ബ്ലൂ വയർ സ്പാർക്ക് ലൈറ്റ് കൊടുക്കാം. ഇതിനൊക്കെ നോർമൽ വയർ മതി. വലിയ തിക്നെസ് കൂടിയ വയർ വേണമെന്നില്ല. ചെറിയ ചാർജേ ഉണ്ടാവുള്ളൂ. ഈ പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കാം. ഇനി വരുന്നത് ബ്ലാക്ക് വെയർ ആണ്. അത് നെഗറ്റീവ് ആണ്. അത് എവിടെ കൊടുത്താലും കുഴപ്പമില്ല. ഇതേപോലെ നെറ്റില് ബോൾട്ട് സ്ക്രൂവിലൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റീരിയോയ്ക്ക് വരുന്ന നെഗറ്റീവിലാണ് കൊടുക്കുന്നത്. ഇതാണ് ബ്ലാക്ക് വെയർ. സ്റ്റീരിയോയിലെ നെഗറ്റീവ് ഇനി അവസാനത്തെ കണക്ഷൻ ഇതിലാണ്. വൈറ്റ് വയർ ഇ സി എമ്മിൽ നിന്നാണ് ഇതിലേക്ക് കണക്ഷൻ വരേണ്ടത്. എഞ്ചിന്റെ ആർ പി എമ്മിനനുസരിച്ചുള്ള ചാർജാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് പോവാം. നമ്മുടെ ആർ പി എം മീറ്റർ കണക്ഷൻ കൊടുക്കണം. എന്നിട്ട് ഈ വൈറ്റ് വയറിലേക്കുള്ള കണക്ഷൻ അതിൽ ജോയിന്റ് ചെയ്യണം. ജോയിന്റ് ചെയ്തിട്ട് ഓരോരോ അവിടെ ഇ സി എമ്മിലെ ഓരോരോ വയറിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം ഓരോരോ വയർ ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഈ സൂചി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ഇതിലെ കണക്ഷൻ കൊടുക്കുക. ഓക്കെ, ചാവി ഓണാക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്. ഇപ്പൊ മീറ്റർ എല്ലാം ഓണായി. ഇനി സ്റ്റാർട്ടാക്കി നോക്കാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. പക്ഷെ മീറ്റർ സൂചി വർക്ക് ചെയ്യുന്നില്ല. ആർ പി എമ്മിൻ്റെ വൈറ്റ് വയർ കൊടുക്കാത്തത് കൊണ്ട് സൂചി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടി നിൽക്കണം. ശേഷം ഈ കണക്ഷനിൽ നിന്ന് ഒരു വയറ് നേരെ അങ്ങോട്ട് വലിച്ചിട്ട് ഇ സി എമ്മിൻ്റെ അവിടെ ചെക്ക് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിലെ ഇ സി എം വരുന്നത് ബാറ്ററിയുടെ ഈ സൈഡ് ലൈറ്റാണ്. ഇതാണ് ഇതിലെ ഇ സി എം. ഈ ഒരു യൂണിറ്റാണ് ഇതിൻ്റെ ഇ സി എം. ഇതിൻ്റെ കണക്ഷൻസ് ഇതിന് നേരെ താഴായിട്ടുണ്ടാവും. അതാ, ഇത് ഞാൻ മുമ്പ് ഓപ്പൺ ചെയ്തതാണ് ഈ കവർ. ഇതെങ്ങനെയായിരുന്നു. ഇതാണ് ഇതിലെ ആർ പി എമ്മിൻ്റെ വയർ. ഇതെങ്ങനെ ചെക്ക് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലത്തെ ഒരു ചെറിയ വയറെടുത്തിട്ട് നമ്മുടെ ആർ പി എം മീറ്ററിലെ വൈറ്റ് വയറിലേക്ക് ആദ്യം കണക്ഷൻ കൊടുക്കുക. നേരെ ഇതിൻ്റെ ഉള്ളിലൂടെ, മാക്സിമം ഉള്ളിലൂടെ പോകണം വയർ. ഈ ഭാഗം ഇങ്ങനെ സ്ലീവ് ഇട്ടിട്ടുണ്ട്. എഞ്ചിൻ സൈഡ് ആയതുകൊണ്ട് സ്ലീവ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഈ റബ്ബർ ചെറിയൊരു ഓൾസിടെ ഇവിടെ ഞാൻ ആദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഓൾസ് ഉണ്ട്. കമ്പനി വയർ പോയി അതേ വയലെടുത്ത് തന്നെ പോകണം. ഇത്
ഓരോരോ വണ്ടിയിൽ ഓരോരോ സൈഡിലാവും, അത് ജസ്റ്റ് ബോണറ്റ് തുറന്നിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഉള്ളിൽ പോയി നോക്കാം. വയറ് ഇതിലൂടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വയറ്. ഓക്കെ, ഇങ്ങനെ വലിക്കുക, മാക്സിമം വലിക്കുക. ഈ വയറ് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വലിക്കുക. കയ്യിട്ടാൽ കിട്ടി. ഇതാണ് നമ്മുടെ വയറ്. വൈറ്റ് വൈറ്റ് വയറ് ഇത് കണക്ഷൻ കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ നന്നാവും. ഓക്കെ, ഇനി നമുക്ക് ഇ സി എമ്മിൽ കണക്ഷൻ കൊടുക്കാണ്. ചെക്ക് ചെയ്യാം ആദ്യം. ആദ്യം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടാം. ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, ഇ സി എമ്മിലേക്കുള്ള കണക്ഷൻ കണക്ഷൻ നോക്കുന്നുണ്ട്. ചെക്ക് ചെയ്യണം ആദ്യം. ഇതാണ് നമ്മുടെ വയറ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ബ്ലേഡ് എടുക്കുക, നോർമൽ കത്തി. എന്നിട്ട് ഈ വയറ് ഇങ്ങനെ ജസ്റ്റ് തട്ടിച്ച് വെച്ചിട്ട് എന്നിട്ട് ഓരോ വയറിലും ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. ഞാൻ മുമ്പ് ചെയ്തതാണ്, ചെക്ക് ചെയ്യുന്ന ഇതാണ് കാണിക്കുന്നത്. ഇതിങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുക. ഓരോരോ വയറും ഇങ്ങനെ എടുത്ത് ചെക്ക് ചെയ്തിട്ട് ആദ്യം ഒന്നിൽ വെച്ചിട്ട് നേരെ മീറ്ററിൽ നോക്കുക വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെ ഓരോന്നായി ഓരോന്നായി നോക്കിയാൽ മതി. ഇതിലാണ് നമുക്ക് ആർ പി എം കാണിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കണക്ഷൻ കൊടുത്തിട്ട്. ഓരോരോ വണ്ടിയിലും ഓരോരോ സൈഡിലാവും ആ ഇ സി എം. ജസ്റ്റ് ബോണറ്റ് തുറന്നിട്ട് നോക്കിയാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട എന്ത് നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും കമൻ്റ് ചെയ്യാം. ഇതിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആർ പി എം മീറ്ററിൽ നോക്കാം. ഓക്കെ, ഇപ്പോൾ ആർ പി എം കാണിക്കുന്നുണ്ട്. ആദ്യം സീറോയിലായിരുന്നു, ഇപ്പോൾ വണ്ണിലെത്തിയിട്ടുണ്ട്. ഇനി ആക്സിലേറ്റർ കൊടുത്ത് നോക്കാം. ഓക്കെ, കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓവർ ആർ പി എം അതിൽ റെഡ് ലൈറ്റ് അലർട്ട് ഓൺ ആവുന്നതാണ്. കറക്റ്റ് ആക്സിലേറ്ററിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, എല്ലാ വയറും കണക്ഷൻ ജോയിന്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് ഡാഷ്ബോർഡിൽ ഇവിടെയാണ് സെറ്റ് ചെയ്യാനുള്ളത്. കേബിളും അത് റിമൂവ് ചെയ്യാം. ഇതിലൂടെ കേബിള് ഇതിലൂടെ ഇങ്ങനെ എടുക്കുക. ജസ്റ്റ് വലിച്ചാൽ മതി, ബാൻഡ് പെട്ടെന്ന് അയക്കാൻ കഴിയും.
ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോ ജസ്റ്റ് വെക്കുന്നുള്ളൂ. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഓണാക്കി നോക്കാം. ഇഗ്നിഷൻ ഓൺ ചെയ്താൽ ഇങ്ങനെ കാണിക്കും, പിന്നെ സ്റ്റാർട്ടാക്കി നോക്കും. സ്റ്റാർട്ടാക്കിയാൽ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും മേലെ. മീറ്റർ ഒരു 1000 RPM ഇങ്ങനെ കാണിക്കും. പിന്നെ നമ്മുടെ ആക്സിലറേഷൻ അനുസരിച്ച് സൂചി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാം. സാധാരണ മോഡിഫൈ ചെയ്ത് അതുപോലെ സ്പോട്ടി റേസ് കാറുകൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വണ്ടിയുടെ സൗണ്ടിനനുസരിച്ച് ഇങ്ങനെ സൂചി ഇങ്ങനെ വർക്ക് ചെയ്യും. ഓവർ സ്പീഡ് അല്ലെങ്കിൽ ഓവർ RPM വന്നാൽ റെഡ് ലൈറ്റ് അതുപോലെ വേറെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. നോർമലി വാഹനങ്ങൾക്ക് VDI അതുപോലെ ലോ ഓപ്ഷൻ അല്ലാത്ത വാഹനങ്ങൾക്കൊക്കെ കമ്പനി കൺസോൾ മീറ്ററിൽ ഇത് വരുന്നുണ്ട്, RPM മീറ്റർ. ഇതിൽ സെലേരിയോയിൽ ഇത് വരുന്നില്ല. സ്വിഫ്റ്റ്, ഇന്നോവ, ബാക്കിയുള്ള എല്ലാ വണ്ടികളിലും വരുന്നുണ്ട്, ആ കമ്പനി വരുന്നുണ്ട്. പിന്നെ ഇത് ഫാൻസി ആയിട്ട് വെക്കുന്ന ഒരു ഐറ്റമാണ്, ആക്സസറീസ് ഫാൻസി ആയിട്ട് വെക്കുന്ന ഒരു ഐറ്റമാണിത്. മെയിനായിട്ട് ഡാഷ്ബോർഡിൽ നോക്കുമ്പോൾ തന്നെ ഷോ ഉണ്ടാവും കാണാൻ. ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും പറയുന്നു, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.